ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ചെർപ്പുളശ്ശേരി വെള്ളിനടിയിൽ ജലസംഭരണി തകർന്ന് അമ്മയും പിഞ്ചു കുഞ്ഞും മരിച്ചു. വെസ്റ്റ് ബംഗാൾ സ്വദേശി 30-കാരിയായ ഷമാലി, ഇവരുടെ 2 വയസ്സുകാരൻ സാമിറാം എന്നിവരാണ് മരിച്ചത്. വെള്ളിനഴി പാറക്കുണ്ട് ചെട്ടിയാർ തൊടി രതീഷിന്റെ ഉടമസ്ഥതയിലുള്ള പശുഫാമിൽ ജോലി ചെയ്തിരുന്ന യുവതിയാണ് മരിച്ചത്. 6 അടിയോളം ഉയരമുള്ള വെട്ടുകളിൽ നിർമ്മിച്ചിരുന്ന ജലസംഭരണിയാണ് തകർന്നു വീണത്. ചൊവ്വാഴ്ച ഉച്ചയോടെയായിരുന്നു ദുരന്തം. പുറത്ത് ജോലിക്കായി പോയിരുന്ന രമേശും യുവതിയുടെ ഭർത്താവ് വസുദേവും എത്തിയപ്പോഴാണ് തകർന്നു വീണ ജലസംഭരണിക്ക് താഴെ ഇവരെ കണ്ടെത്തിയത്. യുവതിയും ഭർത്താവും കുഞ്ഞും വെള്ളിനഴിയിലെ ഫാമിലാണ് താമസം. എപ്പോഴത് സംഭവിച്ചതെന്നൊന്നും മനസ്സിലായിട്ടില്ല. ഇവിടെ ഈ അമ്മയും അച്ഛനും ഈ കുട്ടിയും കൂടിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അച്ഛൻ പുറത്ത് പണിക്ക് പോയിരുന്നു. ഈ ഫാമിൻ്റെ വേറെ ഈ ഉടമയുടെ വേറെ ഭാഗത്ത് വളപ്പിൽ പണിക്ക് പോയിരുന്നു. അച്ഛൻ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒരു ഏകദേശം ഒരു 12:30 ഫാമിൻ്റെ ഉടമസ്ഥനും അച്ഛനും കൂടി ഇവിടെ വന്ന് നോക്കുമ്പോൾ ഈ ടാങ്ക് പൊളിഞ്ഞു കിടക്കണമായിരുന്നു. അപ്പം നോക്കുമ്പോഴാണ് കുട്ടി കുറച്ച് പുറത്ത് തിരിച്ച് കിടക്കണം, അമ്മ അതിൻ്റെ അടിയിൽ കിടക്കണം. അപ്പോൾ ഇവർ വേഗം ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കല്ലൊക്കെ മാറ്റി നോക്കി എല്ലാവരും കൂടി കൂടിയിട്ട്. പക്ഷേ അപ്പോഴേക്കും ജീവൻ ഉണ്ടായിരുന്നില്ല. 9 വയസ്സിലായിട്ട് ഇവിടെ ഒരു 6 മാസമായി ഈ ഫാം ഇവിടെ തുടങ്ങിയിട്ട്. അന്ന് മുതൽ അവരിവിടെ ഇതിലെല്ലാ ജോലികളും ചെയ്ത് ഇവിടെ താമസവും എല്ലാം ഇവിടെ തന്നെ. കുട്ടി ഏകദേശം 2 വയസ്സാണ്, ഒരു ആൺകുട്ടിയാണ്. ടാങ്കിൽ അത്ര വെള്ളം ഉണ്ടായിരുന്നില്ല, ഇന്ന് നിറച്ചിട്ടില്ല എന്നാണ് ഇതിൻ്റെ ഫാമിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു. ഇന്ന് ടാങ്ക് ഫുള്ളാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. ചിത്തിര വിമൻസ് അക്കാദമി, SMP ജംഗ്ഷൻ, ഷൊർണൂർ, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പട്ടാമ്പി.